بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله من وعلى آله وصحبه أجمعين. أما بعد، സുഹൃത്തുക്കളെ സഹോദരങ്ങളെ, ലോകം അവസാനിക്കുന്നതിൻ്റെ അവസാന ഘട്ടങ്ങളിൽ ഭൂമിയിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ മാത്രം ബാക്കിയായി. പരസ്യമായി മൃഗങ്ങളെപ്പോലെ തന്നെ വഴിയിൽ വെച്ച് ആണും പെണ്ണുമൊക്കെ ഇണചേരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ലോകത്ത് സംജാതമാകുമ്പോഴാണ് ലോകത്തുള്ള മുഅ്മിനുകളായ ആളുകളെ, മുസ്ലിമുകളായ ആളുകളെ മരിപ്പിക്കുന്ന ഒരു കാറ്റ് വരുമെന്നും എല്ലാവരും മരണപ്പെട്ടു പോകുമെന്നും നമ്മൾ മുമ്പ് സൂചിപ്പിച്ചു. തുടർന്നാണ് അവസാന ഘട്ടങ്ങളിൽ ലോകം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് ഭൂമിയിൽ സംഭവിക്കാവുന്ന ആ പുകപടലവും അതുപോലെ തന്നെ ദാവത്തുല്ലർദ് പോലത്തെ സംഭവങ്ങൾ. അതോടൊപ്പം തന്നെയാണ് പിന്നെ ആളുകളെ മൊത്തത്തിൽ ഇല്ലാതെയാകുന്ന ചില ഭൂകമ്പങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മൂന്ന് വലിയ ഭൂകമ്പങ്ങൾ, ഭൂകമ്പങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഭൂമിയുടെ പല പ്രദേശങ്ങളിൽ ദിവസവും നടന്നുകൊണ്ട് ചെറുതും വലുതുമായി നടക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്നതുണ്ട്, ആരും മരിക്കാത്തുണ്ട്, പലതും നടക്കുന്നുണ്ട്. അതല്ല, വലിയ അളവിൽ ജനങ്ങളെ മുഴുവൻ മരിപ്പിക്കുന്നതായ, നശിപ്പിക്കുന്നതായ ഭൂകമ്പം മൂന്നെണ്ണം അന്ത്യനാളിൻ്റെ അവസാന ഘട്ടങ്ങളിൽ അത് നടക്കുന്ന സമയത്ത് ഉണ്ടാവുമെന്നാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിൽ നമ്മൾക്ക് കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, സയക്കൂനു ബാദി ഖസ്ബുൻ ബിൽ മഷ്രിഖ് വഖസ്ബുൻ ബിൽ മഗ്രിബ് വഖസ്ബുൻ ബിൽ ജസീറത്തിൽ അറബ്. ഖാലത്ത് ഖുൽതു യാ റസൂലല്ലാഹ് യഖ്സ്ബു ഫീന ബിൽ അർളി ഫീ ഹസ്വാലിഹൂൻ ഖാലു ഇദാ കഥുറ അഹ്ലുൽ അൽ ഖബ്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്, എനിക്ക് ശേഷം മൂന്ന് ഭൂകമ്പങ്ങൾ ഉണ്ടാവും. ഒന്ന് കിഴക്കിലാണ്, ഒന്ന് പടിഞ്ഞാറിലാണ്, ഒന്ന് ജസീറത്തുൽ അറബിലാണ്. അത് വലിയ ഭൂകമ്പങ്ങളായിരിക്കും. അപ്പോൾ സ്വഹാബ വനിത ചോദിക്കുന്നുണ്ട്, അല്ലയോ നബിയെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നല്ലവരുണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഭൂകമ്പം ഉണ്ടാവുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്കിടയിൽ ഖബ്ത്, മോശ തിന്മകൾ അതിജയിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ, തെറ്റ് അത് കൂടുതലാകുന്ന ഒരു സാഹചര്യത്തിൽ വന്നാൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 കാര്യങ്ങൾ ഖിയാമത്ത് നാളിൻ്റെ മുമ്പ് നിങ്ങൾക്ക് എണ്ണാം എന്ന് പറഞ്ഞ അടയാളങ്ങൾ പറഞ്ഞിടത്ത് ഈ മൂന്ന്, ഖസ്ബും ബിൽ മഗ്രിബ് വഖസ്ബും ബിൽ മഷ്രിഖ് വഖസ്ബും ബിൽ ജസീറത്തിൽ അറബ്, മൂന്ന് ഭൂകമ്പങ്ങൾ, ഒന്ന് ജസീറത്തുൽ അറബിലാണ്, ഒന്ന് പിന്നെ അത് മഗ്രിബിലാണ്, മറ്റൊന്ന് അത് മഷ്രിഖിലാണ്, കിഴക്കിലാണ്. ഈ മൂന്ന് ഭൂകമ്പങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുമുള്ള ഈ ഇതിനെയെല്ലാം വിശദീകരിച്ചുകൊണ്ട് പറയുന്നതിനിടയ്ക്ക് നമുക്ക് കാണാം, വഖദ് വുജിദൽ ഖസ്ഫു ഫീ മവാദി, ഒരുപാട് സ്ഥലങ്ങളിൽ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ ഇതുകൊണ്ട്, ഈ മൂന്നെണ്ണം കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അത് നമ്മളുടെയൊക്കെ വിചാരങ്ങൾക്കപ്പുറമായിട്ടുള്ളതായിരിക്കും. വലിയ നാശവും വലിയ അളവിലും വലിയ ഒരു പ്രദേശത്തെയുമായിരിക്കും അത് ബാധിക്കുക. ഇത് അവസാന കാലഘട്ടത്തിലാണ് നടക്കുക എന്നുള്ളത് അദ്ദേഹം അവിടെ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ ലോകം അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് മൂന്ന് വലിയ ഭൂകമ്പങ്ങൾ ആളുകളെ, ഒരുപാട് ആളുകളെ ബാധിക്കുന്നത് സംഭവിക്കാനിരിക്കുന്നു. അത് അന്ത്യനാളിൻ്റെ അവസാന സമയങ്ങളിൽ, അതടുക്കുന്ന ഏറ്റവും അടുത്ത സമയത്തായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല ഈമാനോടുകൂടി മരിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.